ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഈസി ചിക്കൻ കറി ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ: അര കിലോ ചിക്കൻ, ഒരു തുണ്ട് ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു രണ്ട് വലിയ സവാള അതും ചെറുതായി അരിഞ്ഞത്, രണ്ട് തക്കാളി, ആവശ്യത്തിനുള്ള മല്ലിയില. ഇനി ഇതിന് വേണ്ട മസാലാസ് ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. ആദ്യം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കടായ അടുപ്പിൽ വെക്കാം. അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം, രണ്ട് ഗ്രാമ്പു, ഒരു തുണ്ട് പട്ട, രണ്ട് ഏലക്ക, ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിരുന്നത്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാല ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കാം. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ കുത്തലൊന്ന് മാറണം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇതൊരു കളറിന് വേണ്ടി, ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വഴണ്ടു വരാൻ വേണ്ടി നമുക്ക് രണ്ട് മിനിറ്റ് ഇതിനൊന്ന് അടച്ച് വേവിക്കാം. ഇപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം തക്കാളി ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. മസാലയെല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. മസാലയും ചിക്കനും എല്ലാം നന്നായിട്ട് യോജിച്ച ശേഷം ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ അടച്ച് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില ഇട്ട് അടുപ്പ് ഓഫ് ചെയ്യാം. ഈസി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.